ജാദുവിനെ പോലെ ഇരിക്കുന്നത് ഉണ്ണിമോൻ തന്നെ പെർഫോമൻസ് ആണ് എടുത്തു പറയേണ്ടത്. ഭയങ്കര സൂപ്പർ പവർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അടിപൊളിയായിട്ടുണ്ട്. എന്റെ പൊന്നോ, സത്യം പറഞ്ഞാൽ ഈ ഇന്റർവ്യൂവിന് ശേഷം ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചുപോയി. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അതുപോലത്തെ ഒരു ത്രില്ലിംഗ് ആയിരുന്നു, ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഞെട്ടിച്ചു. പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സങ്കടം തോന്നി. നമുക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥയെന്ന് ചിന്തിച്ചു പോയി. അതേപോലത്തെ എന്താ പറയാ, സങ്കടം തോന്നി. പിന്നെ ആ പുള്ളി ആ ഒരു വീൽ ചെയർ എന്നൊക്കെ എഴുന്നേറ്റ് പോകുന്ന ആ ഒരു സീനൊക്കെ ഭയങ്കര ഭയങ്കര സങ്കടം തോന്നി. ഒരുപാട് കഷ്ടപ്പെട്ട് അഭിനയിച്ചിട്ടുണ്ട്. കോമ്പോ നല്ലതാണ്, പ്രണയമൊന്നും ഇല്ലെങ്കിലും നല്ല രസമാണ്. പുള്ളിക്കാരി ചെയ്ത് നന്നായിട്ട് കേട്ടുണ്ട്. ഉണ്ണിമോന്റെ പെർഫോമൻസ് ആണ് എടുത്തു പറയേണ്ടത്. ഭയങ്കര നമ്മള് എല്ലാവരും ഉള്ളിലാണല്ലോ ഒരു ശക്തി ഉള്ളത്, ആ ഒരു മനക്കരുത്ത്, ആ ഒരു ശക്തി തന്നെയാണ് ഇതിന്റെ അകത്തൂടെ. ഭയങ്കര ടഫ് ബ്യൂട്ടിഫുൾ ഫിലിം. യെസ്, നന്നായിട്ട് ഉണ്ണി. ഉണ്ണി ഭയങ്കര ഡിഫറെന്റ് ആണ്, ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഡിഫറെന്റ് ആണ് ഉണ്ണി. ഹാസ് ബ്രോക്കൺനെസ് ഉണ്ണിയെ കുറിച്ചുള്ള ഒരു ഇംപ്രഷൻ, ഇമേജ്, ആ മസിൽ മാൻ, നോട്ട് ഓൾ ഹീറോസ് ഹാവ് ടു ഫ്ലൈ എന്നുള്ള ഒരു സാധനം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് അത്യാവശ്യം ലൈക്ക് മിന്നൽ മുരളി പോലല്ല, വേറൊരു രീതിയിലാണ് എടുത്തു വെച്ചേക്കുന്നത്. പിന്നെ 90 കിഡ്സിന് നമ്മുടെ ജോമോളജിയുടെ ഒരു തിരിച്ചുവരവ് കാണാം. ജാദുവിനെ പോലെ ഇരിക്കുന്നത്. ഇത് മറ്റേ ഓരോ പടത്തിനും ഓരോ മേക്ക് ഓവർ ആണല്ലോ, അപ്പോ ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള ഐ ടി ഫീൽഡുള്ള സിനിമയാണ്. ഹാക്കർ ആയിട്ടുള്ള സിനിമയായതുകൊണ്ട് ഹാക്കർ ലുക്കിൽ വന്നോ? ഹാക്കറാന്ന് വെളിയിലൊന്നും പോയി പറയല്ലോ, നാട്ടുകാർ അടിക്കുന്ന ലുക്കിൽ വന്നതാ. ആക്രാന്തല്ല, കുറച്ച് പേടിയുണ്ട്. ഇപ്പൊ മറ്റേ നമ്മുടെ നായികയാണെങ്കിലും നമ്മൾക്കെതിരെയൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ തെറ്റാണെന്ന് ഞാൻ പറയും. ആ പടത്തിനെ പറ്റി പറയുമ്പോൾ അത് ഗംഭീരമായിട്ടുള്ള ത്രില്ലർ സിനിമയാണ്. ഉണ്ണിമുകുന്ദന്റെ സിനിമാ കരിയറിലെ ഏറ്റവും മികച്ചൊരു സിനിമയെന്ന് തന്നെ പറയാം. ചാണക്യതന്ത്രത്തിനും മല്ലൂസിംഗിനും ശേഷം ഗംഭീരമായിട്ടുള്ള സിനിമ, മാളികപ്പുറത്തിനും ശേഷം ഒരു ആക്ഷൻ ഓറിയന്റഡ് സിനിമയാണ്. ഫൈറ്റ് ഒന്നും ഇല്ലെങ്കിലും ത്രില്ലിംഗിന് ത്രില്ലിംഗ് ഉണ്ട്. അവസാനം വരെ കണ്ടിരിക്കാൻ പറ്റുന്ന മഹിമയായിട്ടൊരു ഗണേശിന്റെ ബുക്സ് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓട്ടത്തിലായിരുന്നു. തുടർന്നുള്ള രസകരമായിട്ടുള്ള നിമിഷങ്ങൾ